കഞ്ഞിപ്പുര ചോറ്റൂരിൽ വ്യാജസിദ്ധൻ വീണ്ടും പരിസരവാസികൾക്കും നാട്ടുകാർക്കും ശല്യമാകുന്നു. സ്വയം ആൾദൈവമായി ചമഞ്ഞ് വ്യാജ ചികിത്സയും മന്ത്രവാദവും നടത്തുന്നതിന് ചോദ്യം ചെയ്ത അയൽവാസികൾക്ക് വ്യാജസിദ്ധനിൽ നിന്നും മർദ്ദനമേറ്റു. ചോറ്റൂരിൽ പാത്തിയിൽ യാഹുവിനും ഭാര്യയ്ക്കുമാണ് ഗുരുതരമായി മർദ്ദനമേറ്റത്. കഞ്ഞിപ്പുര ചോറ്റൂരിൽ വർഷങ്ങൾക്ക് മുമ്പ് വ്യാജ ചികിത്സയും മന്ത്രവാദവും നടത്തുന്നതിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭവുമായി രംഗത്ത് വന്നിരുന്നു. വ്യാജസിദ്ധൻ എന്ന പേരിൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ജനങ്ങളെ കബളിപ്പിക്കുന്നത് ആദവനാട് ഗ്രാമപഞ്ചായത്തും തിരൂർ RDOയും ജില്ലാ പോലീസ് മേധാവിയും മഹല്ല് കമ്മിറ്റിയും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇയാൾക്കെതിരെ ജനങ്ങൾ പരാതി നൽകിയതിനെ തുടർന്ന് തിരൂർ കോടതിയിൽ കേസ് നടക്കുകയും കേസ് ജനങ്ങൾക്ക് തന്നെ വിധിയാവുകയും ചെയ്തു. എന്നാൽ കേസ് തനിക്ക് അനുകൂലമായാണ് വിധി വന്നത് എന്നാരോപിച്ച് ഇയാൾ വീണ്ടും സിദ്ധവേഷം കെട്ടുകയും ചികിത്സ പുനരാരംഭിക്കുകയും ചെയ്തു. ഇതിനെതിരെ ചോദ്യം ചെയ്ത നാട്ടുകാരെയും പ്രദേശവാസികളെയും ഇയാൾ ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് ചോദ്യം ചെയ്ത അയൽവാസികളായ പാത്തിക്കൽ യാഹു, ഭാര്യ നഫീസ, KP സൈഫുദ്ദീൻ, മുജീബ് വെള്ളക്കാട്ട്, ഉണ്ണീമ എന്നിവരെ ഇയാൾ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. മർദ്ദനത്തിൽ പരിക്കേറ്റ ഇവരെ വളാഞ്ചേരിയിലെ നടക്കാവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യാതൊരുവിധ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഇല്ലാതെയാണ് മാളിയേക്കൽ സൈഫുദ്ദീൻ എന്നയാൾ പെട്ടെന്ന് ആൾരൂപമായി പ്രത്യക്ഷപ്പെട്ടതെന്നും സ്ത്രീകൾക്ക് മാത്രമാണ് ഇയാൾ ചികിത്സ നൽകുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. പഴയ കാലത്ത് ഈ കേസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി SP അത് നിരോധിച്ചു, RDO നിരോധിച്ചു, പഞ്ചായത്തൊക്കെ നിരോധിച്ചതിൻ്റെ ശേഷം വീണ്ടും കൊലവിളിയായിട്ട് വ്യാജസിദ്ധൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. അവിടുത്തെ ഒരുപാട് അടുത്തുള്ള ആളുകൾക്കെതിരെ അവൻ കേസ് കൊടുത്തു. ആ കേസിൽ അവൻ പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള എല്ലാവർക്കും ഭീഷണി, വധഭീഷണിയൊക്കെ മുഴക്കി വീണ്ടും അവൻ വിലസുകയാണ്. ഇന്ന് അതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായി. ഈ ഔലിയ ഇവിടെ പിന്നെ ഒരു വലിയ വീട്, കോടിക്കണക്കിന് ഉറപ്പ് ചെലവഴിച്ചൊരു വലിയ വീട് നിർമ്മിക്കുന്നുണ്ട്. ആ വീട്ടിൽ ഇന്ന് വൈകുന്നേരം പിന്നെ നമ്മുടെ നാട്ടുകാരല്ലാത്ത, നാട്ടുകാർക്ക് പരിചയമില്ലാത്ത 4 ആളുകൾ ആ വീട്ടിൽ ഒരു 4 മണിക്ക് ശേഷം വന്ന് തമ്പടിക്കുകയും അതിൻ്റെ ചുറ്റുപാടത്തുള്ള ആളുകളൊക്കെ ജോലിക്ക് പോയതിന് ശേഷം അവിടെ തൊട്ടടുത്തുള്ള വീട്, യാഹുവിൻ്റെ ഭാര്യ നഫീസ, അതേപോലെ യാഹുട്ട്യാജിയുടെ ഭാര്യ ഉണ്ണീമ എന്നിവരൊക്കെ പിന്നെ അവർക്കെതിരൊക്കെ ഒരു ലൈംഗിക ചേഷ്ടികൾ കാണിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മക്കളെയൊക്കെ ഞങ്ങൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഒരു 4 ആളുകൾ അവിടെ തമ്പടിക്കുകയും അവരെ നാട്ടുകാർ തടഞ്ഞു വെച്ചു, പോലീസിനെ വിളിച്ചു, പോലീസ് അവരെ കൊണ്ടുപോയി. ഇന്ന് ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ ഇന്ന് അവിടെ ഉണ്ടായി. പഴയ കാലത്തും ഇവർ ഇതുപോലെ തന്നെ ആയിരുന്നു ചെയ്തിരുന്നത്. അന്ന് ജനങ്ങളെല്ലാവരും അവർക്കെതിരെ തിരിഞ്ഞപ്പോൾ അവർ പിന്നെ അവരുടെ ശ്രമങ്ങളൊക്കെ പിന്നെ ഉപേക്ഷിച്ച് അവർ പിന്നെ കുറച്ച് കാലം സ്ഥലത്തൊന്നും നടത്താതിരുന്നു. വീണ്ടും ഇത് തട്ടിക്കൂട്ടുവാനുള്ള ശ്രമങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അവർ കേസിൽ പരാജയപ്പെട്ട ആ ഒരു പരാജയം മറച്ചു വെക്കുന്നതിന് വേണ്ടി നാട്ടുകാർക്കെതിരെ ഭീഷണി, വധഭീഷണി, പിന്നെ പുറത്തുനിന്നും ആളുകളെ ഇറക്കിക്കൊണ്ട് അവർ പല വിധത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കുകയാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ജനങ്ങൾ ഈ പുറത്തുനിന്ന് വരുന്ന ആളുകളെ തടയുമെന്ന് പറഞ്ഞപ്പോൾ അവൻ വീട്ടിൽ കയറി എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയാണ്. ഈ ദൈവത്തിനെ കൊണ്ട് ചോറ്റൂർ നിവാസികൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ശക്തമായി ഞങ്ങൾ ഇതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഇതിനെ ഞങ്ങൾ പ്രതിരോധിക്കുകയും ചെയ്യും. നിയമ പാലകരുടെ അടുത്തിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല അനുയോജ്യമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മുമ്പും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഞങ്ങളെ ജനങ്ങളെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ട് അവൻ്റെ ശല്യം ഞങ്ങൾക്ക് കുറഞ്ഞു വന്നിരുന്നു. വീണ്ടും അവന് ശക്തി ആർജിച്ച് വീണ്ടും ഈ രംഗത്തേക്ക് കടന്നു വരികയാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. ഇപ്പോൾ അടുത്ത് കുറേ കർണാടകക്കാരും അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ വന്നിട്ട് അവിടെ ഒരു സ്ഥലത്തോ കാര്യങ്ങളൊക്കെ നടന്നു. 4-5 ദിവസം അവരെ തമ്പടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആളുകൾക്ക് പുറത്തുള്ള അവിടെ ചുറ്റുപാടത്തുള്ള സ്ത്രീകൾക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ വളരെ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെട്ടു. ഇതൊക്കെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഇതിൽ അറിയിക്കണം. അന്യദേശങ്ങളിൽ നിന്നും ചികിത്സക്കായി എത്തുന്നവർ സമീപത്തുള്ള സ്ത്രീകളോട് അശ്ലീല സംഭാഷണങ്ങൾ പറയുകയും അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് പ്രലോഭിക്കുന്നുവെന്നും നാട്ടുകാർ ആരോപിച്ചു. ഇത്തരം പ്രവൃത്തികളെ നേരിടാനാണ് ചോറ്റൂർ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ തീരുമാനം. ജനങ്ങളെ കബളിപ്പിക്കുന്ന സ്വലാത്തും വ്യാജസിദ്ധന്റെ ചികിത്സയും തടയുമെന്നും നാട്ടുകാർ പറഞ്ഞു.